ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും കണ്ടു നോക്കണം. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ടുള്ള ഒരു ഡിഷാണ്. അതിന് വേണ്ടത് തക്കാളി, സവോള, പച്ചമുളക്, കറിവേപ്പില, മുട്ട. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇപ്പോൾ നമ്മൾ അടുപ്പിൽ പാൻ വെച്ചു, അതിലേക്ക് എണ്ണയൊഴിച്ചു. ഇനി സവോള ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത് ചേർത്ത് ഈ സവോള നന്നായി ഒന്ന് വഴറ്റുക. ഒട്ടും സമയം നമുക്ക് കളയേണ്ട. ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ഈ സവോളയും തക്കാളിയും പച്ചമുളകും അരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തു, അതും കൂടി ചേർത്ത് വഴറ്റി കഴിഞ്ഞാൽ ഒന്ന് തക്കാളി ഇട്ട് കൊടുക്കുക അരിഞ്ഞത്. ഞാൻ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്തു. ഇതെല്ലാം കൂടെ ഒന്ന് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഈ മുട്ടയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് പിന്നെ നമുക്ക് ഒരുപാട് ഡ്രൈയും ആവണ്ട, ഒത്തിരി ലൂസും ആവണ്ട, ഒരു മീഡിയത്തിൽ ഇരിക്കണം. ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും എളുപ്പം തയ്യാറാക്കിയെടുക്കാം. വേറെ ഒരു കറിയില്ലെങ്കിൽ എളുപ്പം തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കറി തന്നെയാണിത്. കണ്ടോ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇത് ഇന്ന് അപ്പത്തിൻ്റെ കൂടെയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. നമുക്ക് പാലപ്പം ഉണ്ടാക്കാനായിട്ട് പോവാം. ഞാൻ ഇങ്ങനൊരു ചട്ടിയിലാണ് പാലപ്പം ഉണ്ടാക്കുന്നത്. ഇതിൽ പാലപ്പം ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയാണ് ഉപയോഗിച്ച് കൊടുക്കേണ്ടത്. നല്ലെണ്ണ നന്നായി തേച്ച് ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ശേഷം അതിലേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി. ചട്ടി ഒന്ന് പഴകി കഴിയുമ്പോഴാണ് ഇതിലുണ്ടാക്കാൻ നല്ലത്. ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ടൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളത് മൂടി വയ്ക്കുക. ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോഴേക്കിനും എടുത്താൽ നല്ല പോലെ കണ്ട നല്ല അപ്പം റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് കൈകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എടുക്കാം. അടുത്തതും ഞാൻ ഇതുപോലെ തന്നെ എടുത്തു. ഉണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ ചട്ടി ഇതുപോലെ ഒന്ന് പഴകി കഴിയുമ്പോഴാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാവുക. പക്ഷേ നമ്മൾ എണ്ണ തൂത്ത് ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. അപ്പോൾ അതിൽ പിടിക്കുകയും ഇല്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റുള്ള എണ്ണകൾ ഉപയോഗിച്ചാൽ ചിലപ്പോൾ ചട്ടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ചട്ടി എത്രത്തോളം പഴകുന്നോ അത്രയും നന്നായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതിൽ പിടിക്കാതെ. പിന്നെ ഇതുപോലെ സോഫ്റ്റായിട്ടുള്ള, കണ്ടോ, വളരെ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഉണ്ടാക്കാനായിട്ട് വേണ്ട കൂട്ട് ഞാൻ പറഞ്ഞു തരാം. അതായത് അരിപ്പൊടി, നല്ല പോലെ വറുത്ത് പൊടിച്ച് വറുത്ത അരിപ്പൊടി, അതിൻ്റെ കൂടെ 1 പിടി തേങ്ങ, 1 പിടി നമ്മൾ ഉണ്ടാക്കുന്ന ചോറിൽ നിന്നും 1 പിടി മാറ്റി വയ്ക്കുക. ചോറ്, ഈസ്റ്റ് 1 മണിക്കൂർ മുന്നേ പുളിക്കാൻ വെക്കുക. അത് പൊങ്ങിക്കഴിയുമ്പോൾ ആ ഈസ്റ്റും 1/4 ഗ്ലാസ് പാലും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ദേ അടിച്ച് മിക്സിയിൽ അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പം നല്ല പോലെ മാവ് 1-2 മണിക്കൂറിന് ശേഷം നന്നായിട്ട് പൊങ്ങി വരും. അതുകൊണ്ട് ഇതുപോലെ സോഫ്റ്റായിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, വളരെ സോഫ്റ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതായത് അരിപ്പൊടിയും തേങ്ങയും പിന്നെ ഈസ്റ്റ് പുളിപ്പിച്ചതും പിന്നെ പാലും 1 പിടി ചോറും കൂടെ ചേർത്ത് മിക്സിയിൽ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുകയേ വേണ്ടുള്ളൂ. 2 മണിക്കൂർ കൊണ്ട് അത് നന്നായി പൊങ്ങി വരും. ഇത് ഞാനിത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്നുകൂടെ പറഞ്ഞു തരുന്നതാണ്.
ഇതിൻ്റെ ഇത് കാണിക്കണമെങ്കിൽ ഞാൻ അത് പിന്നീട് ഒരു അവസരത്തിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു തരുന്നത് എല്ലാവർക്കും ഒരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ ഇതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിത് പാലപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ താങ്ക് യു.